മൂന്ന് ദിവസം, വെറും മൂന്നേ മൂന്ന് ദിവസമാണ് തമ്പുരാനെ വിഭജിക എന്റെ ആത്മാവിന് അവധി തന്നിരിക്കുന്നത്. നാലാം നാൾ അമാവാസി പിറക്കുന്നതിനു മുമ്പേ അവളെനിക്ക് അന്ത്യവിധി സമ്മാനിക്കുമെന്ന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ഞാൻ എന്ത് വേണം തമ്പുരാനെ? എടോ, തന്നെ ഇരുമ്പഴിക്കുള്ളിലാക്കി ഇവിടുത്തെ നീതിനായ കോടതികൾ വിധിക്കുന്ന വധശിക്ഷ, അതുമാത്രമായിരുന്നു വിവഞ്ചികയുടെ അദമ്യമായ മോഹം. അതിന് ഭംഗം സംഭവിച്ചപ്പോൾ ഉഗ്രസ്വരൂപിണിയായി മാറിയിരിക്കുന്നു അവൾ. തന്നോടുള്ള പ്രതിഷേധവും പ്രതികാരവും പ്രമത്തതയും ഘനീഭവിച്ച അത്യന്തം അപകടകാരിയായ ഒരാത്മാവ്. അവൾ പറഞ്ഞ വാക്കുപാലിക്കാൻ പരമാവധി ശ്രമിക്കും. കാരണം വിജയിക്കണം അവൾക്ക്. തന്റെ കാതു പൊട്ടിക്കണ വിജയാഹ്ലാദം മുഴക്കി തന്നെയും സമൂഹത്തെയും വിറങ്ങലിപ്പിച്ച് പരലോകത്തേക്ക് യാത്രയാകണം അവൾക്ക്. അനുവദിക്കരുത് തമ്പുരാനെ, അവൾക്ക് അവൾക്ക് ആരും കൊല ചെയ്യാൻ വിട്ടുകൊടുക്കരുതെന്ന്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവളിൽ നിന്ന് തന്നെ രക്ഷിക്കാനാവില്ല. ജയിലിൽ നിന്നും വീട് വരെ എനിക്ക് വിജയാരവം മുഴക്കി അകമ്പടി സേവിച്ച ഒരാൾക്ക് പോലും എന്നെ രക്ഷിക്കാനാവില്ല. അങ്ങേക്ക് മാത്രം, അങ്ങേക്ക് മാത്രം എന്നെ രക്ഷിക്കാനാവും. ഞാൻ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ തമ്പുരാന്റെ കാൽക്കിളർപ്പിച്ച് തമ്പുരാന്റെ പാദസേവ ചെയ്തോളാം ഇനിയുള്ള കാലം. ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. അരുത്, അരുതാത്തൊന്നും അങ്ങോട്ട് വേണ്ടടോ. മൂന്ന് ദിനങ്ങൾ അവൾ തനിക്ക് അടിവര ഇട്ടിട്ടുണ്ടേച്ചാ അടിവര ബലപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിരിക്കും അവൾ. അവളെ തോപ്പിക്കാൻ നാമും നമ്മുടെ ഭാഗത്തുറച്ചു നിൽക്കും. നാം സ്വായത്തമാക്കിയ മാന്ത്രിക താന്ത്രിക വിദ്യകളിലൂടെ തനിക്ക് വിശ്വസിക്കാം. തന്നെ രക്ഷിക്കണ വകയിൽ ചില്ലിപ്പണം പോലും വേണ്ട നമുക്ക്. പക്ഷേ ഒരു സത്യവാക്ക് നമുക്ക് വേണം. വിഭജിക വിധിച്ച ദുർമരണത്തിൽ നിന്നും തന്നെ രക്ഷിച്ച ശേഷിച്ച കാലം കറപുരണ്ട രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കാമെന്ന്. സത്യവും ധർമ്മവും മനുഷ്യത്വവും മുറുകെ പിടിക്കണ ഒരു മാതൃകാ മനുഷ്യനായി ജീവിച്ചുകൊള്ളാമെന്ന്. അങ്ങനെ മീരയ്ക്കും ആനയ്ക്കും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനങ്ങൾ സമ്മാനിക്കുമെന്ന്. എന്താപ്പോ, സത്യം ചെയ്യാനുള്ള മനസ്സുറപ്പുണ്ടോ തനിക്ക്? ഉണ്ട് തമ്പുരാനെ. വിഭജിക്കയിൽ നിന്നും അങ്ങനെ രക്ഷിച്ചാൽ ശപിക്കപ്പെട്ട രാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കും ഞാൻ. മീരയ്ക്ക് ആദിക്കും കാണപ്പെട്ട ദൈവമായി ജീവിച്ചിരിക്കും ഞാൻ. ഇത് സത്യം തമ്പുരാനെ, സത്യം. വാക്ക് പാലിക്കണം മുകുന്ദ. സത്യലംഘനം നടത്തി സ്വന്തം വിനാശത്തിന്റെ കുഴി അങ്ങോട്ട് വെട്ടാണ്ടിരിക്കുക. പൊയ്ക്കൊള്ളുക, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. എത്രയോ കാലമായി തളർന്നു കിടക്കുകയായിരുന്നു തമ്പുരാൻ. ഹാനിയുടെ പൂജയും പരാജയപ്പെട്ടു. അപ്പോഴൊക്കെ തമ്പുരാനെ കെട്ട കാലമായിരുന്നു. കഷ്ടകാലം മഹാനായ തമ്പുരാക്കന്മാർക്ക് ഉണ്ടോ സാറേ? ഉണ്ടടോ, ഭഗവാൻമാർക്ക് പോലും ഉണ്ട്. ശ്രീരാമന്റെ ഭാര്യ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയില്ലേ? ഭഗവാൻ കൃഷ്ണന്റെ മക്കൾ മദ്യപാനികളും ആഭാസന്മാരുമായിരുന്നു. ഋഷിമാർക്ക് വരെ തലവേദന സൃഷ്ടിച്ചില്ലേ? തടയാൻ കഴിഞ്ഞു ഭഗവാന്? അതൊക്കെ കഷ്ടകാലത്തിന്റെ സൃഷ്ടികളാണ്.
തമ്പുരാന്റെ കഷ്ടകാലം അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ള തമ്പുരാന്റെ പ്രവചനങ്ങളെല്ലാം ഫലിച്ചിരിക്കും. എം ബി മുകുന്ദന്റെ പതനം നിശ്ചയമായി സംഭവിച്ചിരിക്കും. അൽബി, താൻ എന്നും സെൻസേഷണൽ വാർത്ത ആഗ്രഹിക്കുന്ന ഒരു പത്രക്കാരനല്ലേ? കൊടുക്കടോ ഒരു ചൂടുള്ള വാർത്ത. എം ബി മുകുന്ദന് അജ്ഞാത ശക്തിയുടെ വധഭീഷണിയെന്ന്. ഇത് മത്തങ്ങാ വലിപ്പമുള്ള ഒരു തലക്കെട്ട്. ഈ അജ്ഞാത ശക്തിയുടെ വധഭീഷണി എന്നൊക്കെ പറയുമ്പോ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണ്ടേ? യുദ്ധമാ, ഈ പത്രക്കാരന്റെ ഒരു സ്റ്റൈലില്ലേ? അവിടെ തൊടില്ല, ഇവിടെ തൊടില്ല, എന്നാൽ തൊടേണ്ടിടത്തൊക്കെ അങ്ങ് തൊടുകയും ചെയ്യും. ഒരു അഴകുഴമ്പ് സ്റ്റൈലില്ലേ? അതുപോലെ വെച്ച് കാച്ചിടു. അങ്ങേർക്ക് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി മാതൃകാ പുരുഷനായിട്ട് കാണണം അത്രേ. ഇല്ലെങ്കിൽ വിഭജിക്ക അയാൾ ഒതുക്കില്ല അത്രേ. പരമധാറി, ഒടുവിൽ അയാളെ കൈ പിടിച്ച് സത്യം ചെയ്തു കൊടുത്തടോ, രാഷ്ട്രീയം നിർത്തി മാതൃക മറ്റവനായിക്കൊള്ളാന്ന്. ഇടോടോ, മുകുന്ദന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് ആ വിദ്യാസുരനുണ്ടോ അറിയുന്നു. സാറേ, സാർ എന്നോട് പറഞ്ഞതുപോലെ മറ്റാരോടും പറയണ്ട. ആ തമ്പുരാൻ അറിഞ്ഞാലുണ്ടല്ലോ, കർമ്മം നടത്തില്ല അയാൾ. വിഭഞ്ജികയുടെ ശക്തി അവശേഷിച്ചാൽ നമുക്ക് ഇരുവർക്കും അപകടമാണ്. എന്നെ അവള് ചോദ്യം ചെയ്ത് വിട്ടയച്ചതൊക്കെ ശരി തന്നെ, പക്ഷേ കൊലപാതക കുറ്റം ചുമത്തി എന്നെയും അകത്താക്കാൻ തക്കം പാർത്ത് നടക്കുന്നവൾ അജ്മീല. കെ പി വധം യാഥാർത്ഥ്യമാകുമെന്ന് എനിക്കും അറിവുണ്ടായിരുന്നതായി അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാളയടോ, കെ പി വധമൊക്കെ തേഞ്ഞു മാഞ്ഞു പോയില്ലേ? ഇല്ല സർ, കെ പി വധം തേഞ്ഞു മാഞ്ഞു പോയിട്ടില്ല. ജമീലയുടെ ബോഡിയിൽ വിഭജികയുടെ ആത്മാവ് കുടികൊള്ളുന്നിടത്തോളം കാലം കെ പി വധം തേഞ്ഞിട്ടുമില്ല, മാഞ്ഞിട്ടുമില്ല. നമ്മുടെ തലയ്ക്ക് മുകളിൽ തലനാരിഴയിൽ കെട്ടിത്തൂക്കിയ ഡെമോക്ലീസിന്റെ വാളായി കെ പി വധം ഇപ്പോഴും തൂങ്ങിയാടുകയാ. സാറേ, അവഗണിക്കരുത്. ഇങ്ങനെ കൊണ്ടോട് ഒരു ഭയം. സർവീസിൽ നിന്നും പുറത്തായ കാലം മുതൽ തനിക്ക് ഭയം അല്പ കൂടുതല. ഞാൻ ജയിലിൽ നിന്ന് പുറത്തായിട്ടും താൻ സർവീസിനകത്തായില്ല. എടോ, അകത്ത് കയറണ്ടേടോ. സാർ ഇപ്പൊ വിചാരിച്ച കാര്യം നടക്കും. കാരണം കെ പി വധക്കേസിൽ പങ്കുള്ള ചില കേന്ദ്രമന്ത്രിമാർക്ക് ഇപ്പോഴും സാറ് തലവേദനയാ. അവരോട് സാറൊന്ന് ഫോഴ്സ് ചെലുത്തിയാൽ അടുത്ത ക്ഷണം ഞാൻ സർവീസിനകത്തും. ചെയ്യാമടോ, തനിക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തിരിക്കും. പക്ഷേ വിഭജികയെ ഒതുക്കിയിട്ട് പോരേടോ. മതി, ധാരാളം മതി. വിഭജിക ഒതുങ്ങിയ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ജമീല ചൊറി ഉണ്ടാവില്ലല്ലോ. നേരെ ഒരുപാടായി സർ, ഞാൻ ഇറങ്ങട്ടെ. അത് ഫിനിഷേ. അഞ്ചാറ് അടിച്ച് കയറ്റിയതാ, പൂജിച്ചും കണ്ടും ഒക്കെ പോകണം കേട്ടോ. ഓക്കെ സർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, എനിക്കൊന്നുകൂടെ ആവാം. ആറൊന്നും ഇപ്പൊ വലിക്കുന്നില്ല. സാല്യൂട്ട് സാർ, ഇങ്ങോട്ട് ഇറങ്ങണം. ബ്രീത്ത് അനലൈസർ ഒന്നും വേണ്ട, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം സാർ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന്. ആ സ്ഥിതിക്ക് ഒരാത്മാവിനെ വിട്ടിയാക്കാൻ പറ്റുമോ സാർ? എന്താ നിഷേധിക്കുന്നു? ഇല്ല, മദ്യപിച്ചിട്ടുണ്ട്, എന്നാലും കൺട്രോൾ വിട്ടിട്ടില്ല.
വണ്ടി ഓടിക്കാൻ കഴിയും. എന്നാലും മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് കുറ്റകരമല്ലേ സർ? അങ്ങനെയുള്ളവരെ കസ്റ്റഡിയിലെടുക്കാൻ കടമപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ അതിനെന്താ പറയേണ്ടത്? നാറഞ്ഞു പോയടോ പറയണോ. വെയിൽ തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയും. അപ്പോ നാവുണ്ട്. ഞാൻ സസ്പെൻഷനിലാണ്. അതിൻ്റെതായ ചില ആദ്യം വ്യാധിയും ഒക്കെ ടെൻഷനും ഒക്കെ ഉണ്ട് എനിക്ക്. അതിനൊരു പരിഹാരമായി മദ്യപിച്ചു. ഓക്കെ, മനുഷ്യ സഹജമായ വീക്ക്നെസ്. സസ്പെൻഷനിലൊന്നും കാര്യമില്ല സർ. കേന്ദ്രമന്ത്രിമാർ കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ ഞാൻ അന്വേഷിച്ച രണ്ടാമത്തെ കെ പി വധക്കേസും വെള്ളത്തിലായില്ലേ? അല്ല, അതിന് ഞാൻ ഉത്തരവാദിയല്ലോ. മുകുന്ദ സാറല്ലേ ജമീലുടെ പ്രതീക്ഷകളാകെ അവതാളത്തിലാക്കിയത്. മുകുന്ദൻ സാറാണ് അവതാളത്തിന് ഉത്തരവാദിയെങ്കിൽ ആ അവതാളത്തിന് കൈത്താളമിടാൻ താങ്കളും ഒപ്പം ഉണ്ടായിരിക്കുമല്ലോ. നാളെ ഡിവൈഎസ്പി സാറും കുറ്റവിമുക്തനാവും, സർവീസിൽ തിരിച്ചു വരികയും ചെയ്യും. ഡിപ്പാർട്ട്മെന്റിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട്, നാടിനെയും നാട്ടാരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് എം പി മുകുന്ദന്റെയും ഡിവൈഎസ്പിയുടെയും കൂട്ടുഭരണത്തിന്റെ ചവിട്ടടികളിൽപ്പെട്ട് ആയിരക്കണക്കിന് നിരപരാധികളെ ചക്രശ്വാസം വലിപ്പിക്കാൻ വേണ്ട. നാല് ചവിട്ടടികളിൽ രണ്ട് ബലിഷ്ടപാദങ്ങൾ തന്റേതാണ്. ആ പാദങ്ങളെ നിശ്ചലമാക്കുന്നു ഞാൻ. ആ പാദങ്ങൾ ആറടി മണ്ണിനടിയിലാവാൻ ഞാൻ നിന്റെ ജീവൻ എടുക്കുന്നു. ഒരുപാട് അവസരങ്ങൾ നിനക്ക് തന്നു വിഭജിക്ക. നന്നായില്ല, നീ ഒരിക്കലും നന്നാവുകയില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലേ, തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ. ഇല്ല, എം പി മുകുന്ദന്റെ മദ്യമല്ലേടാ നിന്റെ ഉള്ളിലാകെ. ഗംഗാദത്തിനെ കൊണ്ട് കർമ്മം ചെയ്യിച്ച് എന്റെ ശക്തി ക്ഷയിപ്പിക്കണമെന്ന ഗൂഢാലോചനയും കഴിഞ്ഞല്ലേടാ നിന്റെ ഈ വരവ്. ഒരു തരത്തിലും മാപ്പ് അർഹിക്കുന്നില്ല. നീ കൊല്ലൂടാ നിന്നെ. വേണ്ട വേണ്ട. Oh!
ഹലോ. അതെ, എന്താ? ശരി, ഞാൻ മൂന്നേട്ടനോട് പറയാം. ഓക്കെ മൂന്നേട്ടാ, മൂന്നേട്ടാ, മൂന്നേട്ടന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണോ? അല്ലല്ലോ, ഞാൻ ആ ഡിവൈസിൽ സജീവിനെ പല പ്രാവശ്യമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഔട്ട് ഓഫ് റേഞ്ച്. എന്താ മീര? അത് ഡിവൈഎസ്പി സജീവൻ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാ, സൂക്ഷിച്ചു പോണെന്ന് മുന്നറിയിപ്പ് കൊടുത്ത യാത്രയാക്കിയത്. അത് 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 മരണത്തിലേക്കുള്ള യാത്രയായിരുന്നു. ആകെ ഒരു ബലമായി ഉണ്ടായിരുന്ന വ്യക്തിയും പോയോ?